ഹലോ, അസ്സലാമു അലൈക്കും. ഷീസ് വ്ളോഗിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു 2 വർഷം മുമ്പ് ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് ലോക്ക്ഡൗൺ ആയപ്പോൾ ഞങ്ങൾക്കത് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതിനൊരു അവസരം ഒത്തു വന്നിരിക്കുകയാണ്. വളരെ ആഗ്രഹിച്ചൊരു യാത്രയായിരുന്നു. അപ്പോൾ അതെങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. പോകുന്നതിന് മുന്നുള്ളൊരു ചെറിയ പർച്ചേസിങ് ആണ് കേട്ടോ. അത് പിന്നെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ആർക്കായാലും ചെറുതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി പോയി വാങ്ങിച്ച് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ചെറിയൊരു പർച്ചേസിങ്ങിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇനി വല്ലതും കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് പാരമൗണ്ടിലേക്കാണ്. അപ്പോൾ ചട്ടിച്ചോറാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ചട്ടിച്ചോറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ കുറച്ച് സ്പൈസസ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള നമ്മളെ റെസ്റ്റോറൻറ്റിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ബീഫ് വേണമെന്ന് പറഞ്ഞപ്പം അതും എടുത്ത് പാക്കൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ അതൊന്ന് ഐസാവാൻ വേണ്ടി വെക്കണം. ഐസായിട്ട് കൊണ്ടുപോകാൻ വേവിച്ച് ഏതായാലും പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഐസാവാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഐസായതിൻ്റെ ശേഷം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിതാ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോഴും എങ്ങോട്ടാണ് പോവാന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ പോകുന്നത് ഇന്തോനേഷ്യയിലേക്കാണ്, ബാലി എന്ന സ്ഥലത്തേക്ക്. അവിടെ ഹസ്ബൻഡിന് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് പാർട്ട്ണർഷിപ്പിൽ. അപ്പോൾ അവർ കുറേ ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രാവശ്യം ടിക്കറ്റ് എടുത്തിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. അന്നേരം ലോക്ക്ഡൗൺ ആയിപ്പോയി. അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം ഇപ്പോൾ വീണ്ടും റീഓപ്പൺ ചെയ്തപ്പോൾ, റെസ്റ്റോറൻറ്റ് റീഓപ്പൺ ചെയ്തപ്പോൾ അവർ പോയി റീഓപ്പണൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പോൾ ഞങ്ങളൊന്ന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അത് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നമ്മളിവിടെ രാത്രി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇത് നമ്മളവിടെ ലോഞ്ചിലാണ്. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ലോഞ്ചിൽ കയറി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചൊരു റെസ്റ്റിംഗ് റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്. കാരണം ഫ്ലൈറ്റിന് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. 11 മണിക്കാണ് ഇന്ന് ഞങ്ങളെ ഫ്ലൈറ്റിൻ്റെ ടൈം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് മലേഷ്യക്കാണ്. മലേഷ്യയിൽ നിന്ന് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാലിയിലേക്കുള്ള ടിക്കറ്റ് വരുന്നത്, ഫ്ലൈറ്റ് വരുന്നത്. അപ്പം ഇപ്പോൾ മലേഷ്യയിൽ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ മലേഷ്യയിൽ ഇറങ്ങാറായി. ഇവിടെ ഇപ്പോൾ സമയം 6:30 മണിയാണ്. നാട്ടിൽ ഏകദേശം ഒരു 4 മണി, പുലർച്ചെ 4 മണി ആയി കാണും. ഇവിടെ 6:30 ആണ് സമയം. ഞങ്ങളിതാ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞങ്ങളിതാ മലേഷ്യ ഇറങ്ങി. ഇനി ബാലിയിലേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് 11 മണിക്കാണ്. അപ്പോൾ അത്രയും നേരം ഞങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇന്തോനേഷ്യൻ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാനുള്ള പാസഞ്ചേഴ്സ് തന്നെയാണ് ഇവരും ഈ കുട്ടികളും. അപ്പം കുട്ടികളെ കളി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ബാലിയിലേക്കുള്ള ഫ്ലൈറ്റിന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികളെ കളിപ്പിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് ബാലിയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ സമയമായി. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. മലേഷ്യയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ മലേഷ്യയിൽ നിന്ന് ബാലിയിലേക്ക് ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലുള്ള സീറ്റാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് ബാലിയിലേക്ക് പറക്കുകയാണ്.
രാജ്യമാണെന്ന് അറിയാം. ഒരുപാട് കടലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്രയും നമ്മൾക്ക് മേലെന്ന് നോക്കുമ്പോൾ, താഴേക്ക് നോക്കുമ്പോൾ അത്രയും മനോഹരമായ വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഞങ്ങളിതാ എയർപോർട്ടിൽ എത്തി ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബാലി എയർപോർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ ഞങ്ങളുടെ ഡ്രൈവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ ഡ്രൈവറാണ്. അപ്പം പുള്ളിക്കാരൻ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ലഗേജ് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ലഗേജൊക്കെ എടുത്തു. അപ്പോൾ ആ ലഗേജ് വന്നിട്ടുണ്ട്. ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്ത് കടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം പുറത്ത് കടന്നു. അപ്പോൾ പുറത്ത് കടന്ന് അപ്പോൾ ഓരോരുത്തരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണിത്. അപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ദേവാന്നാണ് മൂപ്പരെ പേര്. അപ്പോൾ മൂപ്പര് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടിയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൂപ്പര ഇയാളാണ് ദേവ. അപ്പോൾ ദേവൻ്റെ കൂടെ ഞങ്ങൾ ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. നമുക്കിവിടെ വില്ലുണ്ട്, വില്ലയിലേക്ക് പോവുകയാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇനി വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരും. ദേവ നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് നമ്മളെ സെക്യൂരിറ്റി ഗാർഡ് കൂടിയാണ് കേട്ടോ. അപ്പം ഇനിയുള്ള വീഡിയോസ് ഞാൻ വൺ ബൺ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരും. നമ്മളെ ബാലിയിലെ നല്ല നല്ല കാഴ്ചകളും എല്ലാതും ഉണ്ട്. അതെല്ലാം പ്രത്യേകിച്ച് എനിക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാനുള്ളത് നമ്മളെ ഇവിടുത്തെ സ്കൂട്ടർ റൈഡിങ്ങിലാണ്, ഇങ്ങനെ കുറിച്ചാണ്. ഞാനിവിടെ വന്നിട്ട് സ്കൂട്ടർ ഓടിക്കുന്നതും ഇവിടുത്തെ സ്കൂട്ടർ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രത്യേക തരത്തിലുള്ള നമ്മുടെ ഇവിടെയുള്ള അവിടെയുള്ള നാട്ടിലുള്ള സ്കൂട്ടർ തന്നെയാണ്. പക്ഷേ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂട്ടർ തന്നെയാണ് ഇവിടെ. അപ്പോൾ അത് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.